സർവീസിംഗിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടുപോയിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ ഇന്ന് റീഫിറ്റിംഗ് ആണ്. നമ്മൾ കുറെ പുതിയ പാർട്സുകൾ കുറെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം വൺ ഇയർ ആയിട്ട് വണ്ടി ഐഡ്ലിംഗ് ഇരിക്കുന്നു. അപ്പൊ ഈ വൺ ഇയർ ആയിട്ട് ഇരിക്കുമ്പോ എന്താ വെച്ചാൽ നല്ല രീതിക്ക് വണ്ടിക്ക് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ഇത് വൺ ഇയറിന് മുമ്പ് നല്ല രീതി സർവീസ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ കംപ്ലൈന്റ്സ് ഉണ്ട്. ഇപ്പൊ ഫ്രണ്ട് ഫോർ കോയിൽസിലൊക്കെ ഞാൻ പറഞ്ഞു ഒരു സൈഡാ പോയിട്ടുള്ളൂ. പക്ഷെ അത് പറയുമ്പോ എന്താ പ്രശ്നം വെച്ചാൽ ടയറൊക്കെ ഒരു സൈഡിൽ ചെത്തി പോകാൻ തുടങ്ങും. അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ കേബിളുകൾ, ആക്സിലറേറ്റർ കേബിള്, ക്ലച്ച് കേബിള്, ചോക്ക് കേബിൾ ഇതൊക്കെ പോയി കിടക്കുമായിരുന്നു. അതൊക്കെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പിന്നെ ബെയറിംഗ് ഒക്കെ ഒരു സൈഡ് പോയതും അതൊക്കെ രണ്ടെണ്ണം ഒരുമിച്ച് മാറിയാലാണ് പെർഫോമൻസ് കറക്റ്റായിട്ട് വണ്ടി റണ്ണിങ് ആവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നാൾ ഓടുമ്പോൾ കംപ്ലൈൻറ്റ് വരും. അതേപോലെ സ്പ്രോക്കറ്റ് ബെയറിംഗ് ഞാൻ പറഞ്ഞിരുന്നു ഗ്രീസ് ഇടാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സ്പ്രോക്കറ്റ് ബെയറിംഗും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇന്ന് ഫുൾ എയർ ഫിൽറ്റർ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ രീതിക്കുള്ള പാർട്സുകളും ഇന്ന് മാറുന്ന വീഡിയോ കൃത്യം കാണിച്ചു തരാം. അതേപോലെ നമുക്ക് ഓയില്, ഫോർക്ക് ഓയില്, അതിൻ്റെ സ്പ്രിങ് കാര്യങ്ങൾ മാറി, സീലൊക്കെ അടിച്ച് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ എൻജിൻ ഓയിൽ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പുതിയത്. അപ്പോൾ ഇതൊക്കെ ഇന്ന് മാറുന്ന വീഡിയോ എന്തായാലും നിങ്ങളിരുന്ന് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഇത് അറിയുള്ളൂ എങ്ങനെ സർവീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. സൈഡ് വണ്ടിയുടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സിംഗാമ കഴിച്ച് ആക്സില് നമുക്ക് ഗ്രീസ് ചെയ്തു. അതുപോലെ ബാക്ക് ബ്രേക്ക് ഷൂ പുതിയതിട്ടു, ഡ്രമ്മ് ക്ലീൻ ചെയ്തു. പിന്നെ ബ്രേക്ക് ഷൂ കാര്യങ്ങൾ മാറ്റി കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ബ്രേക്കിന്റെ ക്യാമ് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടു. ബ്രേക്ക് പറയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടണം. അപ്പോൾ ബാക്ക് വീൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എയർ ഫിൽറ്റർ വെച്ചു, എയർ ഫിൽറ്റർ ഫുള്ള് ക്ലീൻ ചെയ്ത്, അതിൻ്റെ ബോക്സുകളൊക്കെ സൈഡൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് കാർബറേറ്റർ ഫിറ്റ് ചെയ്യണം. അതിൻ്റെ ഓവർഫ്ലോൻ്റെ ആ സ്ക്രൂ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാഷർ പോയാരണം, അന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് പോകണം. പിന്നെ അത് കഴിഞ്ഞാൽ ബാറ്ററി ഫിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കേബിൾസൊക്കെ ഫിറ്റ് ചെയ്യണം, സ്വിച്ച് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റാർട്ടിംഗ് നോക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രണ്ട് ഫിറ്റ് ചെയ്യണം, ഫ്രണ്ട് ഫോർക്ക് ഓയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് വേറെ സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും സെറ്റ് ചെയ്യുക.
വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് നെക്സ്റ്റ് പോളിഷിംഗ് വർക്കിലേക്കാണ് പോണത്. വണ്ടിയുടെ എല്ലാ മേജർ നമുക്ക് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ തീർത്തു. അപ്പൊ ചെയിൻ ലൂബാണ് ചെയ്ത്, നമ്മൾ ഓയിൽ കൊടുത്തിട്ടില്ല. ആംസ് ഓയിലിന്റെ ചെയിൻ ലൂബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ റേസ് ബൈക്കിനും ഈ ഓയിൽ തന്നെ യൂസ് ചെയ്യണത്. അപ്പൊ ഈ ഓയിലെ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ ഇത് നല്ല രീതിക്ക് എന്താ പറയാ വണ്ടി ഫ്രിക്ഷൻ ഫ്രീ ആവണമുണ്ട്, അതുപോലെ ചെയിൻ ലൈഫും കൂട്ടുന്നുണ്ട്. ഞാൻ നോർമൽ വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ റേസ് ബൈക്കിന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയിനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത്, അതുപോലെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ മാറ്റി, ഫ്രണ്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർക്ക് ഓയിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അതുപോലെ സ്പ്രോക്കറ്റിൻ്റെ ഈ കവറൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ ഒക്കെ എന്തായാലും കണ്ടുപോയിക്കോളൂ. ഇനിയിപ്പോൾ നമുക്ക് ഹാൻഡിലിൻ്റെ ഇതുപോലെ എൻഡ് നമുക്ക് എഫ് സിയുടെ ഒറിജിനലൂടെ കിട്ടാനില്ല. അപ്പം അത് കാരണം ഇപ്പോൾ നോർമൽ വരണത് വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. കാരണം എന്താ വണ്ടിക്ക് ഒരു ഒറിജിനാലിറ്റി, ഒരു ഫീല് കിട്ടാനും ഓടിക്കുമ്പോൾ ഒരു നമുക്ക് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹാൻഡിൽ ഗ്രിപ്പ് അടക്കം മാറ്റിയത്, ക്ലച്ച് കേബിളൊക്കെ പുതിയത് മാറ്റി. അപ്പോഴാണ് നമുക്ക് പിടിക്കാനുള്ള അത്രയും ഫ്രീ ആയത്, നമുക്ക് നല്ല ടൈറ്റ് ആയിരുന്നു. അതൊക്കെ ചേഞ്ച് ചെയ്തു, പിന്നെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി, ട്യൂണിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തു, കാർബറേറ്ററൊക്കെ അഴിച്ച് ഫുൾ സെറ്റ് ചെയ്തു. നമുക്ക് എയർ സ്ക്രൂ, നമുക്ക് അതുപോലെ മെയിൻ ജെറ്റ്, പൈലൻ ജെറ്റ് ഒക്കെ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ആണ് രണ്ടാമത് നമ്മൾ ഇട്ടത്. ഡയഫ്രൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തു. മാക്സിമം ഡയഫ്രം അഴിക്കുമ്പോൾ, കുറേ കാലം കഴിഞ്ഞ് അഴിക്കുമ്പോൾ ചിലപ്പോൾ ഡയഫ്രം അതിൻ്റെ വാക്കും പോവാൻ സാധ്യതയുണ്ട്, വാക്കും പിസ്റ്റൺ. അപ്പോൾ അത് നോക്കുക. രണ്ടാമത് ഇട്ടില്ലെങ്കിൽ കറക്റ്റ് ആക്സിലറേഷൻ കാര്യങ്ങളും വണ്ടി ഐഡ്ലിംഗ് ഒന്നും കറക്റ്റ് ആവില്ല, നിങ്ങൾ വേറെ ഒന്നും നോക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ വണ്ടിയുടെ എല്ലാ വർക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് കഴിഞ്ഞു. ഫ്രണ്ട് ടു ഹെഡ് ടു ടോ, അതായത് ഫ്രണ്ട് ടു ബാക്ക് വരെയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ കൃത്യമെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന വർക്കുകളായിരുന്നു എന്നൊക്കെ. അപ്പോൾ ആ പറഞ്ഞ വർക്കുകളൊക്കെ നമുക്ക് തീർത്തു. ഇനി നമുക്കുള്ളത് ബൈക്ക് പോളിഷിംഗ് ആണ്. നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ ഓടിക്കാൻ ആൾക്കാർക്ക് കാണുമ്പോഴും അതിൻ്റെ ആ ഒരു ഫീല് കിട്ടണം, നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ളത്. കാണും മാത്രം കിട്ടിയാൽ അവരെ ഓടിക്കുമ്പോഴും കിട്ടണം. അപ്പോൾ രണ്ടും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക സന്തോഷം കിട്ടുള്ളൂ ഒരാൾക്ക് ഓടിക്കുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ വിസ്തയുടെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത് പോളിഷിങ്. ഇത് വലിയ വിലയൊന്നുമില്ല, ഭയങ്കര വില പറഞ്ഞ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വണ്ടി ക്ലീൻ ചെയ്യുക, പൊടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് വണ്ടി കംപ്ലീറ്റ് ഒരു ബൈക്ക് പോളിഷ് ചെയ്യാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ബൈക്ക് പോളിഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു, ഞാനിപ്പോൾ ഇനി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. കംപ്ലീറ്റ് വർക്കും ബൈക്കിന്റെ കഴിഞ്ഞു, സർവീസിംഗ് വർക്ക് കംപ്ലീറ്റ്, പോളിഷിംഗ് അടക്കം കഴിഞ്ഞു. ആ പോളിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. ടയറിലായാലും അതേപോലെ പ്ലാസ്റ്റിക് ഭാഗങ്ങളിൽ, ഇപ്പൊ നമുക്ക് ടയറിന്റെ ഗാർഡ് അവിടെയൊക്കെയാണ് നരയ്ക്കുക പെട്ടെന്ന് ഗ്രേ കളർ ആവുക, അത് ബ്ലാക്ക് കളർ പോയിട്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഹാൻഡിൽ ബാർസ് ഒക്കെ ഭയങ്കര പക്കയായിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്ര പക്കയായിട്ടുണ്ടെന്നുള്ളത്. മഡ് ഗാർഡ്സ്, അലോയ് വീൽസ്, അതിന്റെ എല്ലാ പാർട്സും, എഞ്ചിൻ ഭാഗങ്ങളും എല്ലാം നല്ല രീതിക്ക് പക്കയായിട്ട് പോളിഷ് ആവുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, എനിക്ക് ഇഷ്ടമായിരുന്നു അത്. വിസ്റ്റയുടെ വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല, കഴിഞ്ഞു പോയി. അതാണ് ഞാൻ വിസ്റ്റയുടെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതുപോലെ എല്ലാ വർക്കും പറഞ്ഞ വർക്കുകളൊക്കെ പക്കയാക്കിയിട്ടുണ്ട് നല്ല രീതിക്ക്. അതുപോലെ എന്താ പറയുക ബൈക്കിങ്ങനെ സ്റ്റാർട്ടിങ് കാർബറേറ്ററൊക്കെ അഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ആയത്. ബെറ്ററൊക്കെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് കിട്ടണമെങ്കിൽ പറഞ്ഞ പോലെ പെട്രോൾ നിർത്തിയിട്ട് മുമ്പിൽ വെക്കാണ്ടിരിക്കുക. പിന്നെ അതുപോലെ ബാറ്ററി നെഗറ്റീവ് ഇടിച്ചിട്ടിട്ട് തന്നെ പോവാ. ഇപ്പോൾ ഒരു വർഷം ഓടാണ്ടിരുന്നിട്ട് നമുക്ക് ചാർജ് ചെയ്തപ്പോൾ കിട്ടി, അത് ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയതാണ്, അല്ലെങ്കിൽ കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഈ സർവീസിൻ്റെ വർക്ക് ഫുൾ സർവീസിൻ്റെ എഫ് സി മോഡൽ 1 ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് പറ്റുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.